ട്രാൻസ്ലേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ഗുരുവായൂരാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, അതായത് MLCP എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടി പോകുന്ന ക്യൂ ആണ് കാണുന്നത്. ക്യൂ ഭയങ്കരമായ ക്യൂ ആണ്. അതിനുള്ള ഒരു എളുപ്പവഴി നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കിഴക്കിയ നടയിലാണ്. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കിയ നടയിലെ കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം പാർക്കിങ്ങും, ഇത് പൂജയ്ക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന വാഹനങ്ങളാണ്. പാർക്കിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടുള്ള ക്യൂവും ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടൈം സ്പെൻഡ് ആവുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യങ്ങൾ പറയുന്നത്. ഫുള്ള് അയ്യപ്പ ഭക്തന്മാരാണ്, സ്വാമിമാരാണ് അവിടെ ഹലുവ വാങ്ങാനും പൊരിക വാങ്ങാൻ നിൽക്കുന്നതാണ്. ഇത് നമ്മൾ കിഴക്കേ നടയിൽ നിന്ന് ഈസ്റ്റ് നടയിൽ നിന്ന് കയറി പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. കുറേ ട്രഡീഷണൽ ഡ്രസ്സുകളുടെ ഷോപ്പുകളുണ്ട്, മുണ്ട്, ചെറിയ കുട്ടികൾക്കുള്ള ട്രഡീഷണൽ വെയറുകൾ, അതുപോലെ തന്നെ വിളക്ക്, കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ്, നെറ്റിപ്പട്ടം പോലുള്ളത്, പുറി, ചെണ്ട, ചെറിയ ചെറിയ വിളക്കുകൾ, പിന്നെ ടോയ്സ്, അങ്ങനെയുള്ള ഒരുപാട് കടകളിലൂടെ കാണാം. നല്ല ഒരു ഭംഗിയാണ് അത് കാണുമ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ മൾട്ടി ലെവൽ പാർക്കിംഗ്, അവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാറായിട്ട് വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യപ്പെടുത്താണ് അത് അവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഇത് പൂന്താനം ഓഡിറ്റോറിയത്തിൻ്റെ ഒക്കെ കോമ്പൗണ്ടുള്ള ഒരു വലിയൊരു ആൽമരമാണ്. അവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് മൾട്ടി ലെവൽ പാർക്കിംഗ്. ഇവിടെ ഒരു കാറിന് 30 രൂപ, പിന്നെ ട്രാവലർ അതിന് വലിയ വണ്ടികൾക്കാണെങ്കിൽ 50 രൂപ അങ്ങനെ ചാർജ് ചെയ്യുന്നത്. നമുക്ക് ഈസിയായിട്ട് കാർ പാർക്ക് ചെയ്തിട്ട് സുഖമായിട്ട് നമുക്ക് വന്ന് ദർശനം ചെയ്ത് പോകാവുന്നതാണ്. നല്ലൊരു ഫെസിലിറ്റിയാണ്. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഓരോ ഫ്ലോറിലും ലിഫ്റ്റ് ഉണ്ട്. ഇത് 3 നിലയിലാണ് ഉള്ളത്. ലിഫ്റ്റും ഉണ്ട്, പിന്നെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ബാഗും സ്മാർട്ട് ഫോൺസും ഒന്നും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ലോക്ക് റൂമിൽ മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഭണ്ഡാരം കാണാൻ പറ്റും. ഈ ഹുണ്ടി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇവിടെ ഗൂഗിൾ പേ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഭണ്ഡാരത്തിൽ ദക്ഷിണ ഇടാൻ പറ്റുന്നതാണ്. അതൊരു ടെക്നോളജിക്കൽ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു രീതിയാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരുടെ ക്യൂ ആണ്. ഇത് എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് രാവിലൊക്കെ വന്നു കഴിഞ്ഞാൽ, അതിരാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു 5 മണി 6 മണിക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 മണി 15 മണിക്കൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് 2-3 രീതികളിൽ നമുക്കതിന് ഇവിടെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒരു താലികെട്ടിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ കുറച്ച് ഫസ്റ്റത്തെ ഒരു കാര്യം, എക്സ്പെൻസീവ് ആയ കാര്യം എന്ന് പറഞ്ഞത് ഒരാൾക്ക് 1000 രൂപ വെച്ചിട്ട് നമ്മൾ ഒരു നേർച്ച ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ കയറി നമുക്ക് ഉള്ളിലേക്ക് ക്യൂ ഇല്ലാതെ കയറാം. അത് 5 പേരുടെ ഒരു പാക്കേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 4500 അതൊരു തരം ഒരു പൂജയും കൂടി വരുന്നുണ്ട്, അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ശനി ഞായർ ദിവസങ്ങൾ ഒഴിവാക്കുക ദർശനത്തിന് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് തിരക്ക് വളരെയധികം കുറയും. ശനി ഞായറൊക്കെ ഒരു ലക്ഷം 1.5 ലക്ഷം ആൾക്കാരൊക്കെയാണ് ഇത് വരുന്നതാണ് കണക്ക് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. ഇത് അമ്പലത്തിൻ്റെ ക്ഷേത്രക്കുളമാണ്, തീർത്ഥക്കുളമാണത്. എല്ലാവർക്കും കണ്ടാൽ അറിയാം. അതിൽ കുറേ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അടിപൊളി വലിയൊരു കുളമാണ്. ഇവിടെ ഇപ്പം നടക്കുന്നത് ക്ഷേത്രത്തിൽ വഴിപാട് കിട്ടിയിട്ടുള്ള നിലവിളക്കുകൾ, അത് അവർ ലേലം ചെയ്യാണ്, ഓപ്ഷൻ ചെയ്യാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വാങ്ങാമെങ്കിലും വാങ്ങാം. നമുക്ക് അവിടെ പോയിട്ട് എന്താ പറയുക, ലേലം ചെയ്തെടുക്കാവുന്നതാണ്. അതവിടെ നടക്കുന്നുണ്ട്. കുറേ സ്വാമിമാരൊക്കെ അത് വാങ്ങാനായിട്ട് നടക്കുന്നുണ്ട്. അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു.
ഇവിടെ നമ്മളിപ്പോൾ ഉള്ളിൽ നിന്ന് പ്രസാദം നമ്മൾ ചീട്ടാക്കിയിട്ട് രസീതി കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണത് നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലം. പാൽപ്പായസം അങ്ങനെയുള്ള ഒരുപാട് വഴിപാടുകളുണ്ട്. അത് നമ്മൾ ഉള്ളിൽ ഷീട്ടാക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. പാൽപ്പായസം ആണെന്നുണ്ടെങ്കിൽ ഡെപ്പ നമ്മൾ കണ്ടെയ്നർ ഇല്ലെങ്കിൽ അത് വാങ്ങിയിട്ട് വേണം. അതും ഉള്ളിൽ നിന്ന് തന്നെ ഷീട്ടാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പടിഞ്ഞാറ് നട, അതായത് വെസ്റ്റ് നടയിലേക്ക് പോകുന്ന പുറത്തേക്ക് നടക്കുന്ന ഒരു ഭാഗമാണ്. ആ വഴിപാട് നമ്മൾ പാൽപ്പായസമൊക്കെ വാങ്ങുന്ന കൗണ്ടറും പടിഞ്ഞാറ് നടയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ടും ഷോപ്സും കാര്യങ്ങളൊക്കെ നിരവധി ഷോപ്സ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മാലകളും ടോയ്സ് അതുപോലെ തന്നെ ജ്വല്ലറീസ് കുട്ടികൾക്കുള്ള ടോയ്സ് അതുപോലെ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കോസ്മെറ്റിക്സ് എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്, വാൾ ഹാങ്ങിങ്സ് അതുപോലുള്ള കാര്യങ്ങളുണ്ട്, ഒരു ചെറിയ ഹോട്ടലുണ്ട്, അങ്ങനെ ഒരുപാട് ഹോട്ടലുകളുണ്ട്. അങ്ങനെ നല്ല രീതിയിലൊരു കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതാ കാണുന്നതാണ് ഒരു വലിയ പപ്പടത്തിൻ്റെ സ്റ്റാളാണ്. പപ്പടം മുറുക്ക് അതുപോലെ തന്നെ ഉള്ള സ്നാക്സിൻ്റെ കടകൾ, പിന്നെ വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഹോട്ട് വാട്ടർ കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ചുക്കുകളിലാണത്. ഇത് നേരെ കാണുന്നതാണ് ക്ലോക്ക് റൂം. ക്ലോക്ക് റൂമിലേക്ക് നമുക്കിപ്പോൾ നമ്മൾ സ്മാർട്ട് വാച്ചോ അല്ലെങ്കിൽ ഫോണൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. ഇപ്പോൾ അതൊന്നും അലോഡല്ല സ്മാർട്ട് വാച്ച്. ഞങ്ങൾ രണ്ട് സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു. അത് 10 രൂപ വെച്ച് 2 സ്മാർട്ട് വാച്ചിന് 20 രൂപ വെച്ച് കൊടുത്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മണ്ഡലകാലത്തിൻ്റെ സമയത്ത് അയ്യപ്പഭക്തന്മാർക്ക് വേറെ സെപ്പറേറ്റ് ഒരു ക്യൂ ഉണ്ട്, അതിവിടെ കാണാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഈ സമയത്തും അതുപോലെ തന്നെ മണ്ഡലകാലത്തും ഒക്കെ നല്ല തിരക്കായിരിക്കും. മിക്കവാറും വരുന്നത് പുലർച്ചെ നേരത്തെ വന്നിട്ട് മാത്രമേ നമുക്ക് ദർശനത്തിന് കിട്ടും സൗകര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ ഒരു പൂജയുടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് സാധാരണക്കാർക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അല്ലാത്ത സംരക്ഷണം നമ്മൾ വരുന്ന ഡേറ്റും നോക്കണം, ആഴ്ചകളും നോക്കണം, വിശേഷ ദിവസങ്ങളാണോ എന്നൊക്കെ നോക്കിയിട്ട് വന്ന് വരാം. ഇപ്പോൾ ഒരു ബുധൻ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയൊക്കെ വളരെയധികം തിരക്ക് കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും വരാൻ നോക്കുക. പിന്നെ പാർക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ MLCP യൂസ് ചെയ്യുക, അത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്, നല്ലൊരു ഹെൽപ്ഫുള്ളായൊരു കാര്യമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.